ഇഞ്ചി എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പിടിക്കാറായ കാര്യം മീനാണ്. കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ എല്ലാരും കണ്ടായിരുന്നല്ലേ കൂടിന്റെ പണിയും പണി കഴിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ കൂട് ഇറക്കിയതും ഒക്കെ അല്ലേ. അപ്പൊ ഇതാണെന്നും നെറ്റ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനും ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അടുത്തത് നമ്മുടെ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഫാമിന് എങ്ങനെയൊക്കെ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നല്ല രീതിയിൽ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ്സും ക്യാമറാസും ഒക്കെ ഫിക്സ് ചെയ്തു, അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും എടുത്ത് നമ്മൾ ഫിക്സ് ചെയ്തു. കാരണം എവിടെ നിന്നാലും നമുക്ക് ക്യാമറയിൽ നമ്മുടെ ഫാമിൽ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വൈഫൈ എല്ലാ ക്യാമറയിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാ, അപ്പോൾ ദാ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇഞ്ചി എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പിടിക്കാറായ കാര്യം മീനാണ്. നമ്മുടെ ഓരോ കൂട്ടിലും കാളാഞ്ചിയും കരിമീനും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മള് ഇന്ന് കൂടിന്റെ ഇനോഗ്രേഷൻ ആണ്, നമ്മുടെ ഫാമിന്റെ ഇനോഗ്രേഷൻ ഡേ ആണ്. കൂടൊക്കെ ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കൂട്. നമ്മൾ അച്ഛനെ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കൂടൊന്ന് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മളൊന്ന് പ്രാർത്ഥന ചൊല്ലി എല്ലാം ഒന്ന് ദൈവത്തിന് സമർപ്പിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഇനോഗ്രേറ്റ് ചെയ്തു. എന്റെ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഉണ്ടാവണേ. അങ്ങനെ കൂടെ ഓരോന്നോരോന്നായിട്ട് അച്ഛൻ വെഞ്ചരിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ചെറിയൊരു സ്വീറ്റ്സും കൊടുത്തു കേട്ടോ. ദാ വരണു മഹേഷേട്ടനു ഫാമിലി. മഹേഷേട്ടന് ഓർമ്മയുണ്ടോ, നമ്മള് ഇതിനു മുൻപ് ഒരു ഫിഷിങ്ങിന്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേനും മഹേഷേട്ടന്റെ കൂട്ടിലാണ് നമ്മൾ ഫിഷിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളും ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള ശരിക്കുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മഹേഷേട്ടനാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ എന്റെ തലയിൽ ഉദിച്ചത്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നൊക്കെ മനസ്സിലായത് മഹേഷിന്റെ കൂട് കണ്ടതിന് ശേഷം കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, മീന് കൊണ്ടുവന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മീന് ഇപ്പൊ ഭയങ്കര ട്രാവൽ ചെയ്തിട്ടാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ ഒരു ദിവസം മീനിന്റെ ഫുഡ് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല. അടുത്ത ദിവസം അതായത് നമ്മുടെ ഇനോഗ്രേഷൻ തന്നാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് മീനിന് ഫുഡ് ഇടാൻ പോകുന്നത്. അതാ നമ്മൾ തെല്ലി ചെമ്മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് മീനിന് ഇടാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മീനിന്. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം എടുക്കാൻ ഇച്ചിരി ഒരു വിഷമം കാണിക്കും കേട്ടോ, കാരണം വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ടിരിക്കുവല്ലേ. എന്നാലും ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേശ്ശെ മീൻ കഴിക്കുന്നു ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിന്റെയും മെയിൻ ഹെഡ് നമ്മുടെ രീതിക്കുട്ടൻ അങ്ങനെ എല്ലാം ഇങ്ങനെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. വരുന്നതാണ് ജയൻ അങ്കിൾ, അതായത് കൃഷി സംബന്ധമായ കാര്യത്തില് പച്ചക്കറി കൃഷിയില് എന്റെ ഗുരു. നമ്മുടെ കൂടുതൽ പിന്നെ കൈവരിയും പിന്നെ പാതയൊക്കെ വുഡില് ചെയ്തേക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കേറി ഇറങ്ങി വന്ന് കൂട് കാണാനായിട്ട് ഭയങ്കര സൗകര്യമായിരുന്നു കേട്ടോ. അതൊരുക്കെ തരത്തി പറഞ്ഞ അത് കാണുമ്പോഴും എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും കൂട് വന്ന് കാണുകയും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, സീനറി പോലെയുണ്ട് ആ സ്ഥലം കാണാൻ എന്നായിട്ടാണ്. അപ്പൊ എനിക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇതാണ് നമ്മുടെ ഫിഷറീസ് ഓഫീസിലുള്ള സിബി ചേച്ചി കേട്ടോ. മീനിന്റെ കൂട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓഫീസിലുള്ള എല്ലാ ഹെൽപ്പും ചേച്ചി ചെയ്തു തരാറുണ്ട്. ഇതാണ് വിപിനും വിപിന്റെ കുട്ടിപ്പട്ടാളവും. ഇവര് എല്ലാ സൈറ്റിലും പോയിട്ട് ഇവരൊരു ടീമായിട്ടാട്ടോ കൂടിന്റെ മീനിന്റെ കൂടിന്റെ എല്ലാ പണികളും ചെയ്യാം. അപ്പൊ ഇത്രയും ഭംഗിയാവാനുള്ള ഉത്തരവാദികള് ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. അവര് ചെയ്ത കൂട് തന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് അവർ തന്നെ ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വിപിന്റെ ഫാമിലിയാണ്. ഇത് വിപിന്റെ അമ്മ, വൈഫ്, ഇത് വിപിന്റെ കുട്ടി ജൂനിയർ വിപിൻ. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ ചുരുങ്ങിയ ഒരു ഇതിലാണ് ഞാൻ ഉദ്ദേശിച്ചിണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അല്ലേ നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പൊ അതിന്റെ തന്നെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം നമ്മളുടെ ഒരു സ്വപ്നം അത് ശരിക്കും നടക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം തന്നെ. ആ കുട്ടികള് ഭയങ്കര ഈ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കയറി കളിക്കുക, ഒളിച്ചുമ്പത്തൊക്കെ കളിക്കുക. ആ പരിപാടിയൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കണേ കേട്ടോ. കാരണം ഇവിടെ ഒരു ഡോറുണ്ട്, അവിടെയും ഡോറുണ്ട്. ഒളിച്ചേ കണ്ടേ കണ്ടു കണ്ടു. ഓക്കെ, അപ്പൊ നിങ്ങക്ക് കൂടൊക്കെ ഇഷ്ടായോ? എങ്ങനെയുണ്ട് വിപിന്റെ വർക്ക്? വിപിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എങ്ങനെയാന്ന് വെച്ചാ, വിപിന് പ്രചോദനായത് പറയട്ടെ. അതായത് വിപിന്റെ കൂട് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആക്ച്വലി ശരിക്കും ആ സമയത്ത് ആയാലും ഇങ്ങനെ ഒരു കൂട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഈ കമ്പികൾ മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ ഇതുപോലെ കൂടിനെ കൂട് കാണിക്കാൻ വേണ്ടി അമ്മേനെ കൊണ്ടുവരണ നേരത്ത് അമ്മ കമ്പിന്ന് തെന്നി നേരെ വെള്ളത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഷേ ഇങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. നമ്മ വയസ്സായവർക്ക് പോലും, അമ്മ എന്നല്ല വയസ്സായ ഒരു അപ്പാപ്പൻ അമ്മാമ്മമാർക്ക് പോലും നടക്കാൻ പറ്റുന്ന ഒരു കൂട്, അങ്ങനെ ഒരു കൂട് എന്നുള്ള സങ്കല്പം അവിടെ നിന്നാണ് വിപിന് ഉണ്ടായത്. അപ്പൊ എന്തായാലും അല്ലേ ഒരു ഒരു പ്രചോദനമായി. വീണത് നന്നായി.
നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു കൂട് അല്ലെങ്കിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഭംഗിയിലുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കൂട് വേണമെന്നുണ്ടെങ്കിൽ വിപിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വിപിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ വീഡിയോയിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചുമ്മാ ഒരു വീഡിയോയിൽ പറയുന്ന പോലെയല്ല, ഇത് ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്, എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെല്ലാം നല്ല ഭംഗിയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്ന വീഡിയോസിൽ ഞാനിടാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.